ഏത് മതത്തിലാണെങ്കിലും ആ മതവും പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന മാർഗം ആ മതത്തിൻ്റെ അഥവാ ധർമ്മത്തിൻ്റെ പുരോഹിതന്മാരാണ്, ആ മതം കൈകാര്യം ചെയ്യുന്നവരാണ്. ഒരമ്പലവും ഭക്തന്മാരും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അമ്പലത്തിലെ പൂജാരിയാണ്. ഒരാശ്രമവും അവിടെ വരുന്നവരും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആ ആശ്രമവാസികളാണ്, ആശ്രമത്തിലെ സന്യാസിമാരാണ്. അമൃതാനന്ദമയി മഠം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന അമൃതാനന്ദമയി മഠത്തിലെ സന്യാസിമാരാണ്. സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ള പ്രചാരകന്മാരാണ് സായിബാബയും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ഈ ലോകത്തിലെ ഏത് മതമായാലും മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അത് അനുശാസിക്കുന്നവരും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് അതിൻ്റെ പുരോഹിതന്മാരെന്നറിയപ്പെടുന്ന, പ്രീസ്റ്റ് എന്നറിയപ്പെടുന്ന, മതപണ്ഡിതരെന്നറിയപ്പെടുന്ന, സന്യാസിമാരെന്ന് അറിയപ്പെടുന്ന, ഋഷിമാരെന്നറിയപ്പെടുന്ന, തന്ത്രിമാരെന്നറിയപ്പെടുന്ന, പൂജാരിമാരെന്നറിയപ്പെടുന്ന വ്യക്തികളാണ്. ആ വ്യക്തികൾ മതത്തിൻ്റെ നന്മകൾ ജനങ്ങളിൽ എത്തിക്കൽ മാത്രമാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ഏത് കാര്യം വേണമെങ്കിലും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രതികരിക്കാം. പക്ഷേ മതത്തിൻ്റെ നന്മകളെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എത്തിക്കുന്ന വ്യക്തികൾ ക്രിമിനലുകളാണെന്ന് വിചാരിക്കുക, അപ്പൊ എന്താ സംഭവിക്കുക സമൂഹത്തിൽ? യഥാർത്ഥത്തിൽ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചെയ്വ സഹ ആചാര്യ ഇതി സ്മൃത. ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര്, ജീവിതത്തിൽ സ്വയം അത് പകർത്തുന്നവര് സ്വയം ആചരതി ചെയ്വ. പിന്നെ ആചിനോദിച്ച ശിഷ്യാൻ സാധയതി, വളരെ എളുപ്പത്തിൽ യുക്തിസഹജമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര്, ജീവിതത്തിൽ അത് പകർത്തുന്നവര് സഹ ആചാര്യ ഇതി സ്മൃത, അവരാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് നോക്കാം, ഒന്ന് വളരെ കൃത്യമായിട്ട് നോക്കാം, ക്രൈസ്തവ സമൂഹം ഇപ്പൊ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ തോമസ് മുറ്റത്ത് കുന്നേലും അതുപോലെ ഡൊമിനിക് ചാക്കോയും കുര്യൻ സി സി തുടങ്ങിയ നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ ഇപ്പോൾ, എഡിമൽ മാത്യു തുടങ്ങിയവര്, ഷെർലി മാത്യു തുടങ്ങിയവര്, ധാരാളം പേര് ഇപ്പൊ യൂട്യൂബിൽ എഴുതുന്നുണ്ട്, യൂട്യൂബിൽ എന്റെ കമന്റിന്റെ ചുവട്ടിൽ. വെറുതെ ഓരോ ക്രിസ്ത്യാനിയും ചിന്തിച്ചു നോക്കാം, തിന്മ ചെയ്ത വ്യക്തികളെ സമൂഹത്തിൻ്റെ മുമ്പിൽ ന്യായീകരിക്കുന്ന മതപണ്ഡിതന്മാര്, തിന്മ ചെയ്ത വ്യക്തികൾ, അവർ മതത്തിൻ്റെ പ്രതീകമാണ്, അവർ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്, ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്, അവര് കർത്താവിൻ്റെ പ്രതീകമാണ്. ലോഹ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ദിവ്യവസ്ത്രമോ മറ്റോ ധരിച്ചുകൊണ്ടുള്ള പാതിരിമാര്, ഇനി പാതിരി അല്ലെങ്കിൽ പള്ളിത്തന്ത, പള്ളിത്തന്ത ഇത്തിരി തറന്ന എന്ന വാക്കാണോ എന്നാണ്, പാതിരിമാര്, കർദിനാൽ ആലഞ്ചേരി എന്ന പാതിരി ചെയ്തു കൂട്ടിയത്, അതിനെ ന്യായീകരിക്കുന്ന പുരോഹിതവർഗവും പുരോഹിത വർഗത്തിലൂടെ സമൂഹത്തെ കൊണ്ട് ന്യായീകരിപ്പിക്കുക. കണ്ണൂരിൽ കൊട്ടിയൂർ അച്ഛൻ റോബിനെ മുഴുവനും ന്യായീകരിച്ചതും സംരക്ഷിച്ചതും പള്ളി വിഭാഗമാണ്. ഈ ജനങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാവുക? കർത്താവിന്റെ പ്രതീകം പ്രതിരൂപമായ, മതത്തിന്റെ പ്രതിരൂപമായ ആ വ്യക്തികള് ഇത്രയും അധികം 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഗർഭിണിയാക്കുന്ന ലെവലിലേക്ക് ബിഷപ്പ് താഴ്ന്നിട്ടും ഈ പള്ളി മേധാവികൾ ആ തിന്മയ്ക്ക് കൂട്ടുനിന്ന് സമൂഹത്തിനെ അതിനോട് അടുപ്പിച്ച് ന്യായീകരിക്കുന്നു. കൊട്ടാരക്കരയില് ശരിക്ക് ആൺകുട്ടികളെ സെമിനാരിയിൽ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കുന്ന ബിഷപ്പാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, പാതിരിയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആള്. അത് സമൂഹം കേൾക്കുമ്പോൾ ഒരു മതത്തിന് എത്ര അവഹേളനമാണ് ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കാം. അത് തുടർച്ചയായിട്ട് ന്യായീകരിക്കാം. ജലന്ധർ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു പാതിരി, ആ പാതിരി ചെയ്തു കൂട്ടിയ ക്രിമിനൽ തെറ്റുകൾ ഹൈക്കോടതി വരെയും വളരെ ന്യൂനപക്ഷം ആയതുകൊണ്ട് റിസർവേഷനിലൂടെയാണ് കൈകാര്യം ചെയ്തത്, അത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടും അയാളെ ന്യായീകരിക്കുന്ന പ്രവൃത്തിയാണ് പള്ളി മതങ്ങൾ ചെയ്യുന്നത്. അനുയായികൾ അറിയണം, തെറ്റായിട്ടുള്ളത് മതം പഠിപ്പിക്കുന്നത് കുഴപ്പമില്ല, അത് പഠിപ്പിക്കാണ്ടിരുന്നാ മതി, മതത്തിൽ തെറ്റായിട്ടുള്ളതുണ്ട് പഠിപ്പിക്കാണ്ടിരുന്നാ മതി, 21ാം നൂറ്റാണ്ടിൽ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ 21ാം നൂറ്റാണ്ടിൽ ശ്രേഷ്ഠന്മാരെ കർത്താവിന്റെ പ്രതീകങ്ങൾ എന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന 100 കോടി മുക്കലും ഗവൺമെന്റ് ലാൻഡിൽ മുഴുവനും കുരിശു വെക്കലും
അത് മുഴുവനും കയ്യടക്കൽ, തട്ടിപ്പും വെട്ടിപ്പും ചതിയും, പാവപ്പെട്ടവരുടെ ഡോക്യുമെന്റ് ഉൾപ്പെടെ പ്ലഡ്ജ് ചെയ്ത് പൈസ ഉണ്ടാക്കലും, അതുപോലെ കന്യാസ്ത്രീകളെ വ്യഭിചരിക്കലും കൊല്ലലും എല്ലാം ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ന്യായീകരിക്കുന്ന പള്ളി മതത്തിലെ നേതാക്കന്മാര്, മതത്തിനെ ജനങ്ങളിൽ എത്തിക്കേണ്ട പാതിരിമാര്, മതത്തിനെ ജനങ്ങളിൽ എത്തിക്കേണ്ട പാതിരിമാര് തന്നെ തിന്മയുടെ പ്രതീകമാകുന്നു. ഇലക്ഷനില് ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാതിരിമാരാണ്. അതെങ്ങനെയാ ജനാധിപത്യമാവുക? അത് മതാധിപത്യമല്ലേ? ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവന് ഇഷ്ടമുള്ളത് ജയിപ്പിക്കലല്ലേ? ഇത് മതാധിപത്യം, അതൊക്കെ ന്യായീകരിക്കാവുന്നതാണോ? എനിക്ക് എല്ലാ ക്രിസ്ത്യാനിയോടും പറയാനുള്ളത് നിങ്ങളൊന്ന് പുനർവിചിന്തനം ചെയ്യണം. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഏതെങ്കിലും സന്യാസിയോ ഏതെങ്കിലും സന്യാസ വേഷധാരിയോ ഈ സംസ്കാരത്തെയും ഈ മതത്തെയും തകർക്കുന്ന വിധത്തിൽ ജനങ്ങൾക്കും ഹിന്ദു ധർമ്മത്തിനും ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളെ തമസ്കരിക്കൽ മാത്രമല്ല, അയാളെ ചെയ്യുന്ന തിന്മകൾ ഒരു റിസർവേഷനും ഇല്ലാതെ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കേണ്ടത് ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്വമാണ് അവരുടെ മതത്തെയും ജനങ്ങളുടെയും ഇടയ്ക്ക് നിൽക്കുന്ന പാതിരിമാരെ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മക്കെതിരെ പ്രവർത്തിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ക്രിസ്ത്യാനിയോടും പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് മാമോദീസ മുക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോണില്ല. മാമോദീസ മുക്കിയില്ല എന്ന് പറഞ്ഞ ഒരു ചുക്ക് സംഭവിക്കാൻ പോണില്ല. നിങ്ങളുടെ മക്കളുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തിയില്ല എന്നുള്ളത് കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോണില്ല. യേശുദാസന്റെ മകന്റെ കല്യാണം ടാഗോർ തിയേറ്ററിൽ തിരുവനന്തപുരം വഴുതക്കാട് നടന്നപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തിയായിരുന്നു പുരോഹിതം, വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട് എന്താ യേശുദാസൻ എന്താ തൂക്കിക്കൊന്നോ? അവര് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മക്കളുടെ മാമോദീസ മുക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ഉരുചുക്കും സംഭവിക്കാൻ പോണില്ല. നിങ്ങളുടെ മക്കളുടെ കല്യാണം ഇതുമാതിരി ക്രിമിനൽ സ്വഭാവമുള്ള അച്ഛനമ്മ അച്ഛന്മാര് പാതിരിമാര് നടത്തിയില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. നിങ്ങളുടെ ശവം പള്ളിയിൽ അടക്കിയില്ല എന്നുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. നേരെ തൈക്കാട് ശ്മശാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂറിനകം ഒരു കുടത്തിൽ ചാരമായിട്ട് കിട്ടും. ഒരുവിധ ചടങ്ങുകളും വേണ്ട, ഭംഗിയായിട്ട് ഏതിൽ നിന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. ഈ മൂന്ന് കാര്യം മുമ്പിൽ വെച്ചിട്ടാണ് പള്ളിക്കാർ ഭീഷണിപ്പെടുത്തുന്നത്. ഒന്ന് മാമോദീസ മുക്കല്, രണ്ട് കല്യാണം, മൂന്ന് ശവമടക്കല്. ഇത് മൂന്നും പള്ളിയുടെ ഒരാവശ്യവും ഇല്ലെന്ന് ഓരോ ക്രിസ്ത്യാനി അറിയണം. ഞാനിത് പറയുമ്പോൾ ചില ക്രിസ്ത്യാനികൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന എനിക്കറിയാം, അറിഞ്ഞോണ്ടില്ല. പക്ഷെ പണ്ട് തെറി പറയുന്ന മാതിരി ഇപ്പൊ ക്രിസ്ത്യാനികൾ തെറി പറയാറില്ല. അത് വലിയൊരു മാറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്റെ കണക്കാക്കലാണ് ശരിയാവണം, നിർബന്ധമില്ല. പണ്ടൊക്കെ പച്ചത്തെറി എന്നെ പറഞ്ഞിരുന്നതാണ് ക്രിസ്ത്യാനികൾ, അതിലൊന്നും ഞാൻ തളർന്നിട്ടില്ല. പിന്നെ മുസ്ലിങ്ങളെ മാറ്റാൻ സാധ്യമല്ല, അത് പച്ചത്തെറി മാത്രം പഠിപ്പിച്ച് പറഞ്ഞു വിടുന്ന പാർട്ടീസ് അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, നിങ്ങൾ വിചിന്തനം നടത്തണം. ഈ കാട്ടിക്കൂട്ടുന്ന പബ്ലിക് ലാൻഡ് കയ്യേറി കുരിശു വയ്ക്കുക, എന്നിട്ട് അവിടെ മുതൽക്ക് സ്ത്രീകളെ വ്യഭിചരിക്കുക, കള്ളപ്പണം മുക്കുക, ജനങ്ങളെ പറ്റിക്കുക, എന്താ ദിവസവും പത്രമാധ്യമങ്ങളിൽ വരുന്നത്? സംഭവിക്കുന്നതിന്റെ ചെറിയൊരു അംശം മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ അറിയണം. ഈ മൂന്ന് കാര്യത്തിൽ പേടിച്ചിട്ടാണെങ്കിൽ ഏതായാലും ശവപ്പറമ്പിൽ കുഴിച്ചിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ ശരീരമൊക്കെ പുഴുത്തു 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 പോണതിനേക്കാളും നല്ലത് അരമണിക്കൂർ കൊണ്ട് അങ്ങ് ഭസ്മമാക്കി കളയലാണ് നല്ലത്. പിന്നെ മാമോദീസ മുക്കിയാലും മുക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരാൻ പോണില്ല. കല്യാണത്തിന് ഇവർ ആര് വന്നില്ലെങ്കിലും നല്ല ഇൻവിറ്റേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് വ്യക്തികൾ വരും. അതിൽ പള്ളിയിലച്ചന്മാർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിൽ മാറ്റം ഉണ്ടാവണം.